بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليحق الحق ويبطل الباطل ولو كره المجرمون صدق الله العلي العظيم بهمان الله سيد عمر ഉസ്താദ്മാർ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അവകാശങ്ങളെക്കുറിച്ച് മാത്രം വിചാരപ്പെടുകയും ബാധ്യതകളെ മറക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് മുൻപിലാണ് ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഉത്തരവാദിത്തം വളരെയേറെ ഭാരമുള്ളതാണ്, വ്യാപ്തിയുള്ളതാണ്. ആരെങ്കിലും അടിച്ചേൽപ്പിക്കപ്പെട്ടതോ ഏറ്റെടുക്കേണ്ടി വന്നതോ അല്ല, നാം സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടതാണ്. അത്തരം ഒരവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് ഉത്തരവാദിത്വം എന്ന് സംസാരിക്കാനുള്ളത്. SYS പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായി നാം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചർച്ചയാക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് നാം ആദ്യമായി സംസാരിക്കുന്നത്. മനുഷ്യപ്പറ്റുള്ള മുഴുവൻ ജീവികളും മുഴുവൻ മനുഷ്യരും ഇത് നിർവഹിച്ചാൽ നമ്മുടെ ലോകത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ നിർഭരമായ ആശയങ്ങളാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെന്നത് ഒരു ജൈവികമായ ഒരു പ്രതിഭാസത്തിൻ്റെ നാമം മാത്രമല്ല, വിവേകങ്ങളും വിചാരങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളുമുള്ള ഏറെ സവിശേഷതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ അള്ളാഹു വിവേകവും സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുകളും നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. കാണലുണ്ട് കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും, അതുമാത്രമല്ല സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും വഴികളെ വിവേചിച്ചറിയാനുള്ള ശേഷിയും അള്ളാഹു നമുക്ക് നൽകി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനു പിന്നാലെ വിശാലമായ ഭാരമേറിയ ദൗത്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഫലഖ് തഹമൽ അഖബ, എന്താണ് ആ ദൗത്യം? വമാ അദ്റാകമൽ അഖബ, ഫക്കു റഖബ ഔ ഇത്വഅമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്സറബ. മനുഷ്യപ്പറ്റുള്ളവരുടെ രാഷ്ട്രീയം ഈ ആശയത്തിൽ നിന്നാണ് ഉൾവഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ലോകം കാലുഷ്യങ്ങളിലേക്ക് കൂടെ കൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീതികൾ ധ്വംസിക്കപ്പെടുന്നു, അനീതികൾ അരങ്ങുവാഴുന്നു, ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലായ്മകളുടെ കഥകളും മനുഷ്യജീവിതത്തെ കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സുഖവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കാത്ത വിധം നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തിന് മുൻപിൽ ജീവോത്സവമായി ജീവിക്കുന്നതിന് പകരം നാം മനുഷ്യപ്പറ്റുള്ളവരാണെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചേ പറ്റൂ. ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സാമൂഹികമായ ആശയങ്ങൾ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം, നാം നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടവരല്ലെന്നും നമ്മുടെ അയൽപ്പക്കവും നമ്മുടെ കുടുംബവും നാം ജീവിക്കുന്ന സമൂഹവും സർവോപരി മനുഷ്യരും മനുഷ്യരുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രകൃതിയുടെ വിഭവങ്ങളും വെള്ളവും വായുവും മണ്ണും അതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ നാം ബാധ്യസ്ഥരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അന്യായമായും അക്രമപരമായും ഈ പ്രകൃതി വിഭവങ്ങളെയും മനുഷ്യനെയും കൈകാര്യം ചെയ്യുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം കൈകെട്ടി നോക്കി നിൽക്കരുത് എന്നതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിലപാട്. ആ നിലപാടിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയം രൂപപ്പെടുന്നത്. വളരെ സുന്ദരമായും ലളിതമായും ഒരു തരത്തിലുള്ള അക്രമവുമില്ലാതെയും സൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും
ഏറ്റവും വലിയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യത്വത്തിൻ്റെയും വഴിയിലൂടെ തന്നെ നമുക്ക് വളരെ ഭംഗിയായി നിർവഹിക്കാൻ പറ്റാവുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രീയമെന്ന് പറയുമ്പോൾ സുഖജീവിതത്തിൽ മാത്രം അഭിരമിക്കുന്ന സമൂഹം ഒരു പറ്റം നമുക്കിടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അയൽപ്പക്കത്തുള്ളവരുടെ ദീനരോദനങ്ങൾ കേൾക്കുന്നത് പോലും അവർക്ക് അസഹ്യമായി അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നു. തൻ്റെ മുൻപിൽ മനുഷ്യൻ കേഴുന്ന സമയത്ത് പോലും അങ്ങോട്ട് നോക്കാനോ മനസ്സ് കൊടുക്കാനോ പറ്റാത്ത വിധം, അതിന് തയ്യാറാകാത്ത വിധം മരവിച്ചു പോയ ഒരു സ്ഥിതിയിലേക്ക് നമ്മിലെ മനുഷ്യത്വം വഴിമാറി സഞ്ചരിക്കുമ്പോൾ ഇതിനെയാണ് നമ്മൾ അരാഷ്ട്രീയത എന്ന് പറയുന്നത്. അരാഷ്ട്രീയതയ്ക്കെതിരെയുള്ള ആയുധമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സ്വച്ഛന്ദമായ രാഷ്ട്രീയം എന്ന് നാം കാണേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ കണ്ണും കാതും മാത്രമല്ല ഹൃദയവും നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നാണ് നമ്മുടെ രാഷ്ട്രീയ ശക്തി നമുക്ക് രൂപപ്പെടേണ്ടത്. സത്യത്തെ സത്യമായി നിലനിർത്തുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നീതിയും അവകാശവും സ്നേഹവും മാനുഷികമായ മൂല്യങ്ങളും നമ്മുടെ നാട്ടിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനൊരുപാട് സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, മതസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, സാമൂഹിക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പ്രവർത്തിക്കട്ടെ. നമ്മൾ അവരുടെ മേഖലകളിലേക്കോ അവരുടെ ഇടങ്ങളിലേക്കോ കയറിപ്പറ്റുകയല്ല നമ്മൾ ചെയ്യുന്നത്. മറിച്ച് ഇസ്ലാമിൻ്റെ നിലപാടുണ്ട്, ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തുലൽ ബാത്തില വലൗ കരിഹൽ മുജ്രിമൂൻ. ഈ നിലപാടിൽ നിന്നാണ് നമുക്ക് രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താനുള്ളത്. സത്യത്തെ സത്യമായി നിലനിർത്തേണ്ടതുണ്ട്. അസത്യം അസത്യമാണെന്ന് നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട്. അത് നമ്മളേറ്റുപിടിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അഥവാ നമ്മുടെ ദുഷ്കർമ്മങ്ങളിൽ പോലും അത് പിച്ചി ചീന്തുകയും നമ്മൾ കൂടുതൽ സത്യത്തിൽ സ്വാംശീകരിക്കപ്പെടുകയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സത്യദീനിൻ്റെ അടിത്തറയിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ പരുവപ്പെടുത്തുക എന്നതുകൂടി യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വിശാലമായ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പറയാനുള്ളത് സമൂഹത്തോട് മാത്രമാണെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. മറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ സത്യമെല്ലാം നമ്മോടാണ് നാം എന്നുമെന്നും സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാ, അഹ്ലു സുന്നയുടെ സംസ്ഥാപനവും അതിൻ്റെ നിലനിൽപ്പും യഥാർത്ഥത്തിൽ കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നന്മകളെ സ്ഥാപിക്കപ്പെടുകയും തിന്മകളെ ധ്വംസിക്കാൻ ആവശ്യമായ ന്യായമായ പെരുമാറ്റങ്ങൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കൈവെട്ടിക്കൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അക്രമപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടല്ല, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചൊരു മര്യാദയുണ്ട്, ഒരു മാന്യതയുണ്ട്. മർആ മിൻകും മുങ്കറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഇ ഫബിലിസാനിഹി വഇൻ ലം യസ്തതിഇ ഫബിഖൽബിഹി വദാലിക അളഹുൽ ഈമാൻ. തിന്മയെ പ്രതിരോധിക്കാൻ നമുക്ക് അല്ലാഹു നൽകിയ കെൽപ്പ് അതൊരുപക്ഷേ നമ്മുടെ നാവായിരിക്കും. സംസാരിക്കേണ്ടവരെ സംസാരിക്കാൻ അനുവദിക്കുകയും മൗനം പാലിക്കേണ്ടത് നമ്മൾ മൗനം പാലിക്കുകയും, ഇതെല്ലാം വിശാലമായ പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പാരസ്പര്യത്തിൻ്റെ മനുഷ്യപ്പറ്റുള്ള രാഷ്ട്രീയമാണ് എന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള പ്രവിശാലമായ ബാധ്യതകളെക്കുറിച്ച്, വലിയ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മോട് പരിശുദ്ധ ഇസ്ലാം സംസാരിക്കുന്നുണ്ട്. അത് കൃത്യമായി ഇവിടെ നിർവഹിക്കപ്പെട്ടപ്പോൾ ലോകം പ്രകാശത്തിലായിരുന്നു, നമ്മുടെ നാട് വെളിച്ചത്തിലായിരുന്നു. പക്ഷേ നമ്മൾ സ്വയം നമ്മുടെ സുഖങ്ങളിലേക്കും നമ്മുടെ സന്തോഷങ്ങളിലേക്കും മാത്രം ചുരുങ്ങുകയും മറ്റുള്ളവരുടെ അപരൻ്റെ മനുഷ്യൻ്റെ സത്യത്തിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാൻ നമ്മൾ മടി കാണിക്കുകയും ആലസ്യത്തിലേക്ക് നമ്മൾ ചുരുണ്ടുകൂടുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ തിന്മകൾ വ്യാപിക്കുന്നത് എന്നത് നമ്മളെ ഏറെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ, വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ ഔ ഇത്വാമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ. നമ്മുടെ സംഘടന മുന്നോട്ട് വെക്കുന്ന സാന്ത്വനത്തിൻ്റെയും സാമൂഹ്യത്തിൻ്റെയും സാംസ്കാരികതയുടെയും ദൈവത്തിൻ്റെയും വിശാലമായ പാഠങ്ങളാണ്, നമുക്ക് അധ്യായങ്ങളാണ്, ആശയങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് നിർവഹിക്കാനുള്ളത്. യൂണിറ്റുകളടക്കം എല്ലാ ഘടകങ്ങളും അതോടൊപ്പം നമ്മുടെ പ്രവർത്തകന്മാരും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നിടത്ത്, കൃത്യമായി നിർവഹിക്കുന്നിടത്ത് തീർച്ചയായും നമുക്ക് വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും.
ഇരുട്ടിൽ തപ്പേണ്ടതില്ലെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി. വിശാലമായ ഉത്തരവാദിത്വം, അരാഷ്ട്രീയതയുടെ ആളുകളാണ് സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അവർ ബാധ്യതകളെക്കുറിച്ച് ബോധപൂർവം മറന്നുകളയുകയാണ്. നമുക്ക് ബാധ്യതകളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. നമ്മുടെ സ്വയം നാം ഏറ്റെടുക്കേണ്ട ബാധ്യതകളെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അതിനുശേഷം മാത്രമാണ് അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതെന്ന കൃത്യമായ നിലപാട് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വച്ച ഈ നന്മയെ നിങ്ങൾക്ക് മുമ്പിൽ സംഘടന എസ് വൈ എസിൻ്റെ പ്ലാറ്റിനം ഇയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുമ്പിൽ നമ്മുടെ സംഘടന സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് ഏറ്റെടുത്തുകൊണ്ട് വിശാലമായി ഭാരമേറിയതാണെങ്കിലും കയ്പുള്ളതാണെങ്കിലും അള്ളാഹുവിൻ്റെ വഴിയിൽ, സത്യദീനിൻ്റെ വഴിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് അള്ളാഹു പ്രചോദനം നൽകട്ടെ എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.